ഫുട്ബോളിനായി ഒരുക്കിയ ഗ്രൗണ്ട് ക്രിക്കറ്റിനായി വിട്ടുകൊടുക്കുന്നതിൽ കായിക പ്രേമികൾക്ക് സന്തോഷമേയുള്ളൂ. പക്ഷേ ഫുട്ബോൾ ഗ്രൗണ്ട് നശിപ്പിക്കുന്നതിൽ ഏറെ ദുഃഖിതരാണ് ഇവരെല്ലാം. ഇപ്പം നമ്മോടൊപ്പം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഫുട്ബോളറുണ്ട് ഐ എം വിജയൻ. എന്ത് തോന്നുന്നു ഇത്തരത്തിലുള്ളൊരു നീക്കം? ഇല്ല, ഭയങ്കര വിഷമമുണ്ട്. ഒരു ഫുട്ബോൾ പ്ലെയർ എന്നുള്ള നിലയ്ക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇന്ത്യയിലിപ്പോൾ ഒരു ഇപ്പോൾ ഈ ഫിഫ അംഗീകരിച്ചിട്ടുള്ള ഒരു 6 ഗ്രൗണ്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ നല്ല ഗ്രൗണ്ടായിട്ട് വേൾഡ് അംഗീകരിച്ചുള്ള ഗ്രൗണ്ടാണ്. അത് നമ്മുടെ കേരളത്തിലുള്ള ഒരു ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് പക്ഷെ അത് കുത്തിപ്പൊളിക്കാന്ന് പറയുമ്പോൾ ഇടയ്ക്ക് നമ്മുടെ വീട് ഇടിച്ച് പൊളിച്ച് കളയുന്ന ഒരു ഫീലിങ്സാണ്. പക്ഷേ ക്രിക്കറ്റ് ഇന്ത്യയിൽ എവിടെ വെച്ചാലും ആൾ വരും. ഓൾറെഡി നമുക്കറിയാം, ഇവിടെ തിരുവനന്തപുരത്ത് സ്റ്റേഡിയം ഉണ്ട്, ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട്. പക്ഷേ ഞാനവിടെ കളി കാണാൻ ഫസ്റ്റ് കളി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് മഴ പെയ്തിട്ട് 3 മണിക്കൂറോളം ഞങ്ങളവിടെ ഇരുന്നിട്ട് ഒറ്റ ആൾ എനിക്ക് പോയില്ല. അപ്പോൾ അതുകൊണ്ട് ക്രിക്കറ്റ് എവിടെ വെച്ചാലും കളി കാണാൻ ആളുണ്ടാവും. കാരണം ക്രിക്കറ്റ് നമുക്ക് ഇഷ്ടം തന്നെയാണ്. പക്ഷെ ഇത്രയും നല്ലൊരു ഗ്രൗണ്ട് കളയുമ്പോൾ, കാരണം ഇതൊരു ഫുട്ബോൾ സ്റ്റേഡിയം ആയിട്ടാണ് കാണുന്ന എല്ലാവരും. കാരണം നമുക്കറിയാം ISL-നൊക്കെ എത്രയും ജനങ്ങൾ വന്നിട്ടുള്ളത്. കാരണം കരുണാകരം പണിയുമ്പോൾ അതൊരു ഫുട്ബോൾ സ്റ്റേഡിയം ആയിട്ടാണ് പറയുന്നത്. കാരണം ഞങ്ങൾക്ക് നല്ല ഉറപ്പ്, കാരണം ഞങ്ങളാണ് അവിടെ ഫസ്റ്റ് നെഹ്റുകപ്പ് കളിക്കുന്നത്. അപ്പോൾ ജയലളിത അവിടെ ഒരു 6 മാസം കൊണ്ട് പണിതപ്പോൾ ആ ഒരു വാശിയിൽ, ആ ഒരു സമയത്ത്, ആ ഒരു ഇൻട്രസ്റ്റിൽ പണിത ഒരു ഗ്രൗണ്ട് നമുക്കിങ്ങനെ ഇനി ക്രിക്കറ്റിന് കൊടുക്കണ്ടെന്ന് പറയുന്നില്ലേ. ക്രിക്കറ്റിന് ഇപ്പോൾ ഇത് പൊളിച്ച് കളഞ്ഞിട്ട് വേറെ സ്റ്റേഡിയമില്ല നമുക്ക് കൊടുക്കുമായിരുന്നു. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മുടെ അവിടെ. പക്ഷേ ഓൾറെഡി തിരുവനന്തപുരത്ത് ഇത്ര നല്ലൊരു സ്റ്റേഡിയം ഉണ്ട്. ആൾക്കാർ അന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര ജനമായിരുന്നു. കാരണം 3 മണിക്കൂറൊക്കെ മഴ പെയ്തിട്ട് വെയിറ്റ് ചെയ്ത് അത് ഓവർ കുറയ്ക്കുകയും ചെയ്തു. എന്നിട്ട് നമ്മളിരുന്ന് കളിയുണ്ട്, ഞാൻ വരെ ഉണ്ടായിരുന്നു അന്ന് അവിടെ, ഞാനിരുന്ന് കളിയുണ്ട്. ക്രിക്കറ്റിനേക്കാൾ കൂടുതൽ ജനകീയമായൊരു കളി ഫുട്ബോളാണ്. ശരി, ക്രിക്കറ്റ് ഒരു ക്രിക്കറ്റിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഇവിടെ പ്രോത്സാഹിപ്പെടേണ്ട ഒരു കളിയും ഫുട്ബോളാണ്. പക്ഷെ അത്തരത്തിൽ സാഹചര്യത്തിൽ ഈ ഗ്രൗണ്ട് നിലനിർത്തേണ്ട ആവശ്യകത എന്താണ്? തീർച്ചയായിട്ടും ആ ഗ്രൗണ്ട് നിലനിർത്തണം. കാരണം നമുക്കറിയാം ക്രിക്കറ്റ് ഓൾറെഡി പോപ്പുലറാണ് ഇന്ത്യയിൽ. ക്രിക്കറ്റിന് കഴിഞ്ഞിട്ടുള്ളൂ ഫുട്ബോളൊക്കെ ഇന്ത്യയിൽ. പക്ഷേ വേൾഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഫുട്ബോളാണ് ഒന്നാം സ്ഥാനം. ഓക്കെ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്ത്യയിൽ ക്രിക്കറ്റാണ്. പക്ഷേ ആ ഒരു സ്റ്റേഡിയം ഉണ്ടായിട്ട് നമ്മുടെ സ്റ്റേഡിയം ഇങ്ങനെ പ്രത്യേകിച്ച് ഫുട്ബോളിന് വേണ്ടിയിട്ട് കേരളത്തിൽ ഇത്ര നല്ലൊരു സ്റ്റേഡിയം വരാമെന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനിക്കുക എന്നുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഫുട്ബോളേഴ്സായി ഞങ്ങൾക്കൊക്കെ, നമുക്ക് നല്ല കളി കാണാൻ പറഞ്ഞാൽ ആരാധകരോടും ചോദിച്ചാലും അവരങ്ങനെ പറയുള്ളൂ, ആ സ്റ്റേഡിയത്തിനൊന്നും ജീവിക്കുമെന്ന് പറയുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ക്രിക്കറ്റിൻ്റെ അത്ര പൈസ ഫുട്ബോളിനുണ്ടാവില്ല ചിലപ്പോൾ ഇന്ത്യയിൽ. പക്ഷേ നല്ല പൈസ ക്രിക്കറ്റ് കോർപ്പറേഷനായാലും ആരാ ഇതിൻ്റെ ആൾക്കാർ നല്ല പൈസ കിട്ടണ്ട, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ നല്ലൊരു ഗ്രൗണ്ട് വേറെ ഉള്ളപ്പോൾ, ക്രിക്കറ്റ് സ്റ്റേഡിയം ആയിട്ടുള്ളപ്പോൾ നമ്മുടെ ഈ ഗ്രൗണ്ട് നശിപ്പിക്കുന്നതിൽ ഭയങ്കര സങ്കടമുണ്ട്. ഇതിപ്പോൾ സംഘാടകരോടും അതുപോലെ തന്നെ ഗവൺമെൻറ്റോടൊക്കെ കാര്യം അഭ്യർത്ഥിക്കുമോ? അത് നിങ്ങൾ ഈ പഴയ ഫുട്ബോളേഴ്സൊക്കെ തീർച്ചയായിട്ടും അങ്ങനെ എല്ലാവരും കൂടി പറയാന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുള്ളൂ. ഫുട്ബോൾ സ്റ്റേഡിയം നശിപ്പിക്കുന്നതിൽ ഭയങ്കര വിഷമമുണ്ട്. നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ പറയുമായിരിക്കും ഞങ്ങൾ ഇങ്ങനെ നന്നാക്കിയാൽ. പക്ഷേ അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. കാരണം ഇപ്പോൾ അടുത്ത് കളിയില്ലാത്ത കാരണം ചിലപ്പോൾ അവർ പറയും ഞങ്ങളിങ്ങനെ നന്നാക്കി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം പക്ഷേ ഓക്കെ, വേൾഡിൽ ഫിഫ അംഗീകരിച്ചിട്ടുള്ള ഒരു 6 ഗ്രൗണ്ട് ഇന്ത്യയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. വേൾഡ് സ്റ്റാൻഡേർഡുള്ള ഗ്രൗണ്ട് അത് പറഞ്ഞ് നമ്മുടെ അവിടുത്തെ ഗ്രൗണ്ടാന്ന് പറയുമ്പോൾ അത് ഒളിച്ചു കളയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഏതായാലും സർക്കാരും അതുപോലെ തന്നെ എൻ്റെ സംഘാടകരും തീരുമാനത്തിൽ ഒരു മാറ്റം വരുത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുഴുവൻ ഫുട്ബോൾ പ്രേമികൾ അതുപോലെ തന്നെ കളിക്കാരും. ക്യാമറമാൻ വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയ്സൺ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.